ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങളും കല്യാണ ആവശ്യങ്ങൾക്കുള്ള എല്ലാവിധ അരികളും മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, ടി ബി റോഡ്, വണ്ടൂർ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇന്നോവെയർ ഗാർമെന്റ്സിനു മാത്രമായി ഒരു ഷോറൂം, വിമാ ലേഡീസ് പോയിന്റ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, കാലിക്കാവ് റോഡ്, വണ്ടൂർ. വീട് വളഞ്ഞ എക്സൈസ് സംഘത്തിന് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെടാൻ പ്രതിയുടെ ശ്രമം. ഏറ്റുമുട്ടലിനൊടുവിൽ നിലമ്പൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർക്ക് വെടിയേറ്റു. എക്സൈസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സംസ്ഥാനത്തെ പ്രധാന മയക്കുമരുന്ന് സംഘ തലവനെ വാണിയമ്പലത്ത് വെച്ച് എക്സൈസ് സംഘം പിടികൂടിയത് അതിസാഹസികമായി. തിരുവനന്തപുരം എക്സൈസ് സർക്കിളിന് കീഴിൽ 20 കിലോ ഹാഷിഷ് ഓയിലുമായി പിടിയിലായി തെളിവെടുപ്പിനിടെ രക്ഷപ്പെട്ട പ്രതിയെയാണ് വാണിയമ്പലത്തെ ഭാര്യ വീട്ടിൽ വെച്ച് പിടികൂടിയത്. കോട്ടയം ഓണന്തുരുത്ത് നീണ്ടൂർ ചക്കപ്പുരക്കൽ ജോർജ് കുട്ടിയെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. പിടികൂടാനുള്ള ശ്രമത്തിനിടെ എക്സൈസ് സംഘത്തിന് നേരെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെച്ച് രക്ഷപ്പെടാനുള്ള പ്രതിയുടെ ശ്രമത്തിൽ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ മനോജ് കുമാറിന് കാലിന് വെടിയേറ്റു. പരിക്കേറ്റ ഇൻസ്പെക്ടറെ വണ്ടൂർ നിംസ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. രണ്ടാമത്തെ ഫയർ എനിക്ക് കയറ്റുന്നത്, അപ്പോൾ ഞാൻ തിരിച്ച് പറയാൻ വേണ്ടി എൻ്റെ ഓടി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റാഫുണ്ട്, ഡോർ തുറക്കാൻ നേരത്തെ സ്റ്റാഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ കാസ്വാലിറ്റി കൂടുന്ന കാരണം ഞാൻ അവിടെ മാറാൻ പറഞ്ഞു. അവരപ്പോൾ മാറി കവർ എടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ നമുക്ക് നേരെ കാലിൽ വന്നിട്ടുണ്ട്. പിന്നെ കാസ്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കവർ എടുത്ത് വന്നതിന് ശേഷം ആൾ റൗണ്ട് ഫയർ നാല് റൗണ്ട് ഫയർ ചെയ്തിട്ട് ഓടി പുറത്തേക്ക് ഓടിയപ്പോൾ കുറെ ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്തു. ഹാഷിഷുമായി പിടിയിലായ സംഘത്തെ ബംഗളൂരുവിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയ കഴിഞ്ഞ ജൂലൈ 5 ഇയാൾ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് കേസിലെ കൂട്ടുപ്രതികളായ പൊന്നാനി വെളിയങ്കോടുള്ള പള്ളിത്താഴത്ത് മുഹമ്മദ് ഷഹീർ, കോട്ടയം കോതനല്ലൂർ ചാവക്കാല പറക്കാട്ട് വീട്ടിൽ അനിരുദ്ധൻ എന്നിവരെ ഞായറാഴ്ച ബാംഗ്ലൂരിൽ വെച്ച് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ആന്ധ്രാപ്രദേശിൽ നിന്നും ബംഗളൂരുവിലെത്തി ഇവർക്ക് 1 കിലോ ഹാഷിഷ് കൈമാറിയാണ് ജോർജ് കുട്ടി വണ്ടൂരിലെത്തിയത്. വിവരമറിഞ്ഞ തിരുവനന്തപുരത്ത് നിന്നുള്ള എക്സൈസ് സംഘവും മലപ്പുറം ഡെപ്യൂട്ടി കമ്മീഷണർ കെ സജിയുടെ നിർദ്ദേശാനുസരണമുള്ള പ്രത്യേക സംഘവും ചേർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ 12:30 വാണിയമ്പലത്തെ വീട് വളഞ്ഞത്. പിടിയിലാകുമെന്ന് ഉറപ്പായതോടെ പ്രതി 4 റൗണ്ട് വെടിവെച്ചുവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നു. കുഞ്ഞുണ്ണി എന്നറിയപ്പെടുന്ന അനിരുദ്ധൻ, മുഹമ്മദ് ഷാഹിർ എന്നിവരെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ട് അവർ നൽകിയ അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസിന്റെ മറ്റൊരു അംഗങ്ങളായ പിന്നെ കൃഷ്ണകുമാർ, അതുപോലെ തന്നെ മധു, പിന്നെ അതുപോലെ തന്നെ എക്സൈസ് കമ്മീഷൻ നിർദ്ദേശാനുസരണം ഇവിടെ നിന്ന് കളികാവ് പിന്നെ റേഞ്ചിലെ ഉദ്യോഗസ്ഥർ, നിലമ്പൂർ ഇൻസ്പെക്ടർ പിന്നെ മനോജ്, പിന്നെ വഴിക്കടവ് ഇൻസ്പെക്ടർ സജിമോൻ എന്നിവരുടെ നേതൃത്വത്തില് പിന്നെ ഈ കളികാവിലെയും നിലമ്പൂരിലെയും ഉദ്യോഗസ്ഥരുടെ സംയുക്തമായിട്ട് നടത്തിയ തെരച്ചിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പൊ ഇവന്റെ വീട്ടിലുള്ള ഉദ്ദേശം 12:00 ഞങ്ങൾ എത്തി. 12:30 വീട് പറഞ്ഞ് വാതിൽ തട്ടുമ്പോഴത്തേക്കും ഇവൻ പിന്നെ ഡോറ് അടുക്കള വശത്ത് കൂടി വഴി ഉയർത്തുകൊണ്ട് കൊല്ലുമിട എന്ന് ഇങ്ങനെയൊക്കെ ഞങ്ങൾ കൊല്ലും, ഞാൻ കൊല്ലുമെന്ന് ഭീഷണി പറഞ്ഞുകൊണ്ട് വെടിവെച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ എത്രത്തേക്ക് 4 റൗണ്ട് പിന്നെ വെടിവെച്ചു. പിന്നെ സജീവൻ നമ്മുടെ മനോജിന്റെ കാലിൽ, നിലമ്പൂർ ഇൻസ്പെക്ടർ മനോജിന്റെ കാലിൽ വെടി ഏൽക്കുകയും ചെയ്തു. തുടർന്ന് ഇപ്പോൾ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൽ എക്സൈസുകാർ വളരെ തന്ത്രപൂർവ്വം, നാട്ടുകാരുടെ വളരെയധികം നാട്ടുകാരുടെ സഹായം സഹകരണം ഞങ്ങൾക്ക് എക്സൈസിലുണ്ടായി. അവരുടെയും സഹായത്തെ കൂടി പറഞ്ഞു ഇവരെ പിടിക്കുകയാണ് ചെയ്തത്. പിന്നീട് സാഹസികമായാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. എക്സൈസ് കോഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ വി എ പ്രദീപ്, എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ ടി സജിമോൻ, എസ് മനോജ് കുമാർ, റോബിൻ ബാബു, തിരുവനന്തപുരം SIT ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ ടി ഷിജുമോൻ, എൻ ശങ്കരനാരായണൻ, മധു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി ലിജിൻ, ടി കെ സതീഷ്, വി സുഭാഷ്, കെ എസ് അരുൺകുമാർ, സി റിജു, എം സുലൈമാൻ, ദിനേശ്, ഡ്രൈവർ സവാദ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. ഒറിജിനൽ ലിനൻ ക്ലോത്തിനായി ഇനി അലയേണ്ടതില്ല. വിവിധ ബ്രാൻഡുകളുടെ ലിനൻ കോട്ടൺ തുണിത്തരങ്ങൾ ഇപ്പോൾ വണ്ടൂരിൽ തന്നെ ലഭിക്കുന്നു. ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, പള്ളിക്കുന്ന്, വണ്ടൂർ.